എൻ്റെ പേര് സ്റ്റീഫൻ മാത്യു, കണ്ണൂരുകാരനാണ് ഞാൻ. ഇന്ത്യൻ ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ശ്രീ പി സി ജോസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ജുഡീഷ്യറിയെ ബ്രിട്ടീഷ് കോടതി എന്ന നിലയിൽ കണ്ടുകൊണ്ട്, അതിന് കാരണം അവർ ബ്രിട്ടീഷ് മോഡലിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ നൂറ് ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭരണഘടനാ കോടതിക്ക് രൂപം കൊടുക്കാൻ വേണ്ടി ശ്രീ പി സി ജോസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ തീരുമാനമെടുത്തതും വർഷങ്ങളായി ആ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. ഞാനും അതിൻ്റെ പാനൽ മെമ്പറാണെന്ന നിലയിൽ അഭിമാനിക്കുന്നു. കാരണം ഇന്ന് 142 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ആരും ചെയ്യാത്ത, അല്ലെങ്കിൽ ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഒരു സംഗതിയാണ് ശ്രീ പി സി ജോസിൻ്റെ നേതൃത്വത്തിൽ തിരിച്ചറിയുവായിരിക്കുന്നത്. ഈ സമൂഹത്തിന് അത് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം 47 ഭരണഘടന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ സ്വതന്ത്രരായി എന്ന് പറയുന്നതല്ലാതെ എന്തും മാറ്റമാണ് 47 മുമ്പും ഇപ്പോഴും ഉള്ളത്. പ്രത്യേകിച്ചും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇന്ത്യൻ ഭരണകൂടത്തിന് 3 ശാഖകൾ ഉണ്ടെന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ. അതിൽ ഏറ്റവും മുഖ്യവും ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടതുമായ ഘടകമാണ് ജുഡീഷ്യറി എന്നിരിക്കെ അവിടെ വന്നിരിക്കുന്ന തെറ്റുകളാണ് രാജ്യത്തിൻ്റെ നന്മയും തിന്മയും നിശ്ചയിക്കുന്നത് എന്നുള്ളത് കോമൺ സെൻസ് ഉള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ജുഡീഷ്യറിയിൽ വരുന്ന ന്യൂനത നമ്മുടെ രാജ്യത്തിൻ്റെ ന്യൂനതയായും ജുഡീഷ്യറിയിൽ വരുന്ന മേന്മകൾ നമ്മുടെ രാജ്യത്തിൻ്റെ മേന്മയായും വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളത് സ്പഷ്ടമായ കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇത് ഈ ഒരു ബോധ്യമുണ്ടാകുകയുള്ളൂ. ഞാനിപ്പോൾ ഈ അവസരത്തിൽ ആദ്യമായിട്ടൊരു കാര്യം പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത്, ഇന്ത്യൻ പൗരന്മാർ 2 തരമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഇതുവരെയുള്ള ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ പൗരന്മാർ 2 തരമുണ്ട്. വെറും ആമാശയം മാത്രം ലക്ഷ്യം വെച്ച്, ആമാശയപൂരണം മാത്രം ലക്ഷ്യം വെച്ച് ജോലി ചെയ്ത് ഭക്ഷണം കഴിച്ച് ഉറങ്ങി ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഒരു വിഭാഗം എന്നതല്ല, ദുഃഖകരമെന്ന് പറയട്ടെ, ബഹുഭൂരിപക്ഷം അങ്ങനെയായിപ്പോയി. പക്ഷേ ആത്മാഭിമാനമുള്ള ഒരു വിഭാഗം കൂടി ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ പൗരന്മാരിൽ അങ്ങനെ ഒരു വിഭാഗം കൂടി ഉണ്ട് എന്നുള്ള ഒരു സത്യം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക, അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക, സമൂഹത്തെ അതിലൂടെ ബോധവൽക്കരിച്ച് എല്ലാവരും ആത്മാഭിമാനമുള്ളവരായി മാറുക എന്നൊരു വലിയ ഉദ്ദേശം, വലിയ ലക്ഷ്യം കൂടി ഞങ്ങളുടെ ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് മുന്നിലുണ്ട്. ഇത് അനാവശ്യമാണെന്ന് ആരും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഉദാഹരണത്തിന്, ഈ 77 വർഷമായി നമ്മൾ തുടരുന്ന, നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നിലവിൽ ഇന്ത്യൻ ജുഡീഷ്യറി എന്ന പേരിൽ തുടരുന്ന ഒരു സംവിധാനത്തിൻ്റെ നിരുത്തരവാദപരമായ, അല്ലെങ്കിൽ കൃത്യവിലോപം എന്ന് പറയാവുന്ന ഒരു മർമ്മപ്രധാനമായ സംഗതി. രാജ്യത്തിൻ്റെ ക്ഷേമമാണല്ലോ ഏതൊരു ഭരണകൂടത്തിൻ്റെ ലക്ഷ്യമായിരിക്കേണ്ടത്. എങ്കിൽ ഭരണകൂടത്തിൻ്റെ മുഖ്യ ഘടകമായ ജുഡീഷ്യറിക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി അവർ കഴിഞ്ഞ 77 വർഷമായിട്ട് എന്തൊക്കെ ചെയ്തു എന്നതിനേക്കാൾ എന്തൊക്കെ ചെയ്തില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്, അത് ആത്മാഭിമാനികളായ ഇന്ത്യക്കാർക്കേ അത് മനസ്സിലാകുകയുള്ളൂ, ആത്മാഭിമാനികളായ ഇന്ത്യക്കാർക്കേ അത് കണ്ടെത്താൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ശ്രീ പി സി ജോസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സംഘടനയ്ക്ക് അതിന് സാധിച്ചത്. 30 വർഷത്തോളമായി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഈ ന്യൂനത, അഥവാ ഞാൻ പറയുന്ന ഭിന്നശേഷിയെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയിലെ പാനൽ മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, എന്താണ് അവരുടെ കൃത്യവിലോപം എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയെ ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാൻ നമുക്ക് ആവശ്യമുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സോഷ്യലിസം എന്ന ആശയമാണ്. ആ കാര്യത്തിന് ആർക്കും തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. സോഷ്യലിസം എന്താണെന്ന് അറിയണം ആദ്യം, രണ്ടാമതായിട്ട് ആ സോഷ്യലിസത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കണം. പക്ഷേ ഇതെല്ലാം അന്ന് ഭരണഘടന തയ്യാറാക്കിയവർ തന്നെ നിർദ്ദേശിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഇത് എത്ര പേർക്ക് അറിയാം എന്നുള്ളതാണ് ദുഃഖകരം. ഇത് തിരിച്ചറിഞ്ഞ ആളാണ് ശ്രീ പി സി ജോസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയുടെ ആളുകൾ. അതുകൊണ്ട് തന്നെ അവരത് തിരിച്ചറിഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ത്യയെ ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാൻ ഇന്ത്യൻ ഭരണഘടന 77 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിർദ്ദേശിച്ചിരിക്കുന്ന തത്വങ്ങളായ 39B, C, 47 എന്നീ വകുപ്പുകൾ, ഇത് നടപ്പിലാക്കാൻ കേവലം 1 മാസം പോലും വേണ്ട എന്നിരിക്കെ, അധികാരികൾ ഭരണകൂടം ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ 1 മാസം പോലും വേണ്ട എന്നിരിക്കെ 77 വർഷമായിട്ട് ഈ 39B, C, 47 നടപ്പാക്കാത്തതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ കൃത്യവിലോപമായിട്ട് ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ കൃത്യവിലോപം നടത്തിയാൽ അവരെ വിചാരണ നടത്തി ശിക്ഷിക്കേണ്ടവരാണ് ഇന്ത്യൻ ജുഡീഷ്യറി. പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറി കൃത്യവിലോപം നടത്തിയാൽ ആര് ശിക്ഷിക്കും? ആരവരെ വിചാരണ ചെയ്യും?
ഇവിടെയാണ് ചോദ്യം. ഇത് കേവലം മാരകം അല്ല, നമുക്ക് ഭീഷണി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഞങ്ങൾ സംഘടനകളിലെ ഞങ്ങളെപ്പോലുള്ളവർക്ക് വ്യക്തികളെന്ന നിലയ്ക്ക് ഞങ്ങളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന വളരെ ഗുരുതരമായ ഞങ്ങളുടെ അസ്തിത്വത്തെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന ഒരു ആശയമാണിതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ രാജ്യത്തിൻ്റെ പൊതു നന്മ എന്ന ലക്ഷ്യത്തിന് മുമ്പിൽ വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്ന ഗുണങ്ങളോ ദോഷങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഭാവിയോ അല്ല നിങ്ങൾ പ്രശ്നമാക്കുന്നത്, രാജ്യത്തിൻ്റെ നന്മ. ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഭരണഘടനാ ശില്പികൾ 77 വർഷം മുമ്പ് നിർദ്ദേശിച്ച ഈ 39 ബിയും സിയും 47 നടപ്പാക്കാൻ ഇവിടുത്തെ 3 ഭരണകൂട ശാഖകൾ, അതിൽ ഏറ്റവും മുഖ്യ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണെന്ന് പറയുന്നത് അതും ഭരണഘടന തന്നെയാണ്. 375 വകുപ്പ് പ്രകാരം ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സംഘടനയായ ജുഡീഷ്യറി ഈ 77 വർഷം കഴിഞ്ഞിട്ടും 77 വർഷമായിട്ടും ഇവർ ഈ 3 വകുപ്പുകൾ നടപ്പാക്കാത്തതിൻ്റെ പേരിൽ ഇന്ത്യ സോഷ്യലിസ്റ്റ് രാജ്യമാക്കി മാറ്റാനും ഇന്ത്യൻ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന ഭരണഘടനാ നിർദ്ദേശങ്ങളാണ് 39 BC 47. ഇവ എന്താണെന്ന് പോലും ഇന്നുള്ള ജുഡീഷ്യറിയിലെ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ജുഡീഷ്യൽ മേലധികാരികൾക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ്, നമ്മുടെ ദൗർഭാഗ്യകരമാണ്, നമ്മുടെ ഇന്ത്യൻ പൗരന്മാരുടെ. ഇത് ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു വിഷയം കൂടി ഞാൻ പറയാം. നമ്മളെക്കാൾ കുറ്റവാളികൾ നമ്മളെ ഭരിക്കുന്നു എന്നുള്ള സത്യം, അതാണ് ഞങ്ങളുടെ ഈ സംഘടനയുടെ ചിന്തയുടെയും പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം. നമ്മളെക്കാൾ കുറ്റവാളികളാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതിന് തെളിവ് ആരും ചോദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടുത്തെ പത്രവും മാധ്യമങ്ങളും കാണുന്ന സകല ജനങ്ങൾക്കും അറിയാം, വല്ല വേണ്ട അനുഭവിക്കുന്നു, നമ്മളെ ഭരണം അനുഭവിക്കുക, ഇവിടെ ഭരണം ആസ്വദിക്കുന്നില്ല ഇവിടെ ആരും. ഇവിടെ എല്ലാവരും ഭരണം അനുഭവിക്കുക, പീഡനമാണ് ഭരണം. ഭരണം എന്ന പീഡനം ഏൽക്കുന്ന ആർക്കും സംശയം ഉണ്ടാവില്ല നമ്മളെക്കാൾ കുറ്റവാളികളാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളതിന്. ദിവസവും ഉള്ള പത്രങ്ങളും മാധ്യമങ്ങളും വാർത്തകളും അതിന് തെളിവും, അത് മാത്രം മതി. അത് കണ്ടാൽ അത് കാണുന്നവരാരും തെളിവ് ചോദിക്കില്ല. അപ്പം നമ്മളെക്കാൾ കുറ്റവാളികളാണ് നമ്മളെ ഭരിക്കുന്നത് എന്നത് എന്നെപ്പോലുള്ളവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിൽ ഭേദം ആത്മഹത്യ അല്ലെങ്കിൽ മരണമാണ് എനിക്ക് അതിനേക്കാൾ നല്ലത്. പണ്ടൊരു പാട്ടുണ്ട്, സ്വാതന്ത്ര്യം മരണത്തെക്കാൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജീവനേക്കാൾ പ്രധാനപ്പെട്ടതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഞാൻ ഇച്ചിരൂടെ മാറ്റം വരുത്തി പറയുന്നു, ആത്മാഭിമാനമാണ് അന്നത്തെക്കാൾ വിലപ്പെട്ടത് അല്ലെങ്കിൽ അന്നത്തെക്കാൾ മുഖ്യം ആത്മാഭിമാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മളെക്കാൾ കുറ്റവാളികൾ നമ്മളെ ഭരിക്കുന്നു എന്നുള്ളത്. ഞാൻ വളരെ ചുരുക്കി 2 പോയിൻ്റ് മാത്രം പറയാം. ഈ 77 വർഷമായിട്ട് തുടരുന്ന ഈ കൃത്യ വിലോപത്തിനെതിരെ ഇന്നിപ്പോൾ ഞങ്ങളുടെ സംഘടന തന്നെ അല്ലെങ്കിൽ ഈ ആത്മാഭിമാനികളായ ഒരു ഇന്ത്യക്കാരൻ, ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരൻ ഈ കൃത്യ വിലോപത്തിനെതിരെ നമുക്ക് ആകെപ്പാടെ ചെയ്യാവുന്ന ഒരു നിയമ നടപടി അല്ലെങ്കിൽ നിയമ നടപടി അല്ല ഒരു നടപടി നമ്മുടെ മുമ്പിലുള്ള ഒരു മാർഗം ഗാന്ധി മാർഗമാണ്. അപ്പോൾ ആ ഗാന്ധി മാർഗത്തിൽ ഞാൻ പലതവണ ഗാന്ധി മാർഗത്തിൽ സമരം ചെയ്തിട്ടുള്ള ആളുമാണ്. അപ്പോൾ ഗാന്ധി മാർഗത്തിൽ നമ്മളിപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഈ മുമ്പ് പറഞ്ഞ കൃത്യ വിലോപത്തിനെതിരെ ഒരു സമരം നടത്തുക എന്ന് സങ്കല്പിക്കുക. ഇവരെന്ത് ചെയ്യും നമ്മളെ? ഈ പോലീസും ഈ ജുഡീഷ്യറിയും ചേർന്ന് നമ്മളെന്ത് ചെയ്യും? നമ്മുടെ പേരിൽ സത്യാഗ്രഹം നടത്തി എന്ന കുറ്റം ചുമത്തി, സത്യാഗ്രഹം നടത്തുന്നു, നിരാഹാര സത്യാഗ്രഹത്തെ ഒരു കുറ്റമാക്കി ചിത്രീകരിച്ച് കേസ് ചാർജ് ചെയ്ത് നമ്മളെ ജയിലിലടയ്ക്കുകയും ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും അല്ലെങ്കിൽ ഒരു ജയിൽ മുറി പോലെ ഒരു ആശുപത്രി മുറി മാറ്റി നമ്മളുടെ മൂക്കിലേക്ക് ഒരു ട്യൂബ് കുത്തിക്കയറ്റി നമ്മളെ ബലപ്രയോഗിച്ച് നമ്മുടെ നിരാഹാര സമരത്തെ പൊളിച്ചടുക്കുക എന്നുള്ള നടപടിയിലേക്കാണ് സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം അറിയാതെ സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കാത്തൊരു വിഷയം അല്ലെങ്കിൽ നമ്മളാരും മനസ്സിലാക്കാതെ പോയൊരു കാര്യം, ഏറ്റവും നിർഭാഗ്യകരമായൊരു കാര്യം. നമുക്ക് സത്യാഗ്രഹ മാർഗം പഠിപ്പിച്ചു തന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ഇവർ ഏത് തരത്തിൽ കാണുന്നു, ഇവരേത് തരത്തിൽ പരിഗണിക്കുന്നു? അദ്ദേഹത്തിൻ്റെ മാർഗത്തെ അവർ ബലം പ്രയോഗിച്ച് ഫോഴ്സ് ഫീഡിംഗ് എന്നാണ് അവർ പറയുന്നത്. ഫോഴ്സ് ഫീഡിങ്ങിലൂടെ പൊളിച്ചടുക്കി, നമുക്കറിയാം 14 വർഷക്കാലം ഇറോം ശർമ്മള എന്ന മണിപ്പൂരി യുവതി നിരാഹാരം നടത്തിയതും അതിനെ നേരിട്ടതും നമുക്കെല്ലാം അറിയാം. ബലം പ്രയോഗിച്ച് അവരെ ഫോഴ്സ് ഫീഡിങ്ങിലൂടെ അവരുടെ നിരാഹാര സമരം പൊളിച്ചടുക്കി കളഞ്ഞു. ഇവിടെ ചർച്ചയ്ക്ക് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബായ വിഭാഗത്തിൻ്റെ തലവനായ ശ്രീ റംബാനച്ചൻ 41 ദിവസം നിരാഹാര സമരം നടത്തി. അദ്ദേഹത്തെയും അവർ ആശുപത്രിയിൽ കൊണ്ടിട്ട് ബലമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ എന്ന ന്യായം പറഞ്ഞു. ഗാന്ധി മാർഗത്തെ പരാജയപ്പെടുത്തുകയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗാന്ധി മാർഗത്തെ ആശയപരമായി പരാജയപ്പെടുത്തുക എന്ന ഗുരുതരമായ കുറ്റം
ആദ്യത്തേത് നമ്മൾ പറഞ്ഞത് 39 ബിയും സിയും 47 നടപ്പാക്കി ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക, സോഷ്യലിസ്റ്റ് സമൂഹമാക്കി മാറ്റുക എന്ന കൃത്യവിലോപം എന്ന കൃത്യം നടപ്പാക്കാതെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൃത്യവിലോപത്തിന് ശേഷമാണ് രണ്ടാമത്തെ ഘട്ടമാണ് നമ്മളതിനെതിരെ ഒരു സമര നടപടി നടത്തിയാൽ നമ്മളെ ഇവർ ഈ ഒരു രണ്ടാമത്തെ കൃത്യവിലോപം, അതായത് ഇന്ത്യൻ ജുഡീഷ്യറിക്കെതിരെ ഞാനൊരു കുറ്റപത്രം തയ്യാറാക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയും ഇന്ത്യൻ ജുഡീഷ്യറി ഇവിടുത്തെ രാജ്യത്തിനെ രാജ്യദ്രോഹം എന്ന് ഞാൻ പറയും. രാജ്യദ്രോഹമാണ് കാരണം ഈ ഭരണഘടനാ നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തത് രാജ്യദ്രോഹം തന്നെയാണ്, രാജ്യത്തിൻ്റെ മിത്രമല്ല ശത്രുക്കൾ. അപ്പോൾ ആ രാജ്യദ്രോഹപരമായ ഈ കൃത്യവിലോപം ഒന്ന്, രണ്ട് അതിനെതിരെ നമ്മളൊരു സമരം നടത്തിയാൽ, അതായത് നീതിക്ക് വേണ്ടി നമ്മൾ ഗാന്ധി ആണോ രാഷ്ട്രപിതാവ് നമുക്ക് പഠിപ്പിച്ച് തന്ന ഏറ്റവും നല്ല മാർഗം നടപ്പിലാക്കിയാൽ അവർ ഗാന്ധിജിയെ ആശയപരമായി വധിക്കുക എന്നുള്ള പിതൃഹത്യ എന്ന കുറ്റകൃത്യമാണ്. അതുകൊണ്ട് ഈ ഒരു ആശയം ഉൾക്കൊള്ളാൻ മറ്റുള്ളവർ തയ്യാറാവണമെന്നും ഈ ഭരണഘടനാ കോടതിയുടെ ഒരു പാനൽ മെമ്പറായി നിങ്ങളെല്ലാവരും ഈ രാജ്യത്തെ ആത്മാഭിമാനമുള്ളവർന്ന് ഞാൻ പറഞ്ഞോളൂ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ഈ രാജ്യത്തെ ആത്മാഭിമാനമുള്ള ഇന്ത്യൻ പൗരന്മാരെല്ലാവരും ഈ ബ്രിട്ടീഷ് കോളനി മോഡൽ ഭരണകൂടത്തിന് ഈ ജുഡീഷ്യറിക്കെതിരെ ഭരണഘടനാ കോടതി എന്നുള്ള നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം സ്ഥാപിക്കപ്പെട്ട ശ്രീ പി സി ജോസഫ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഈ ഭരണഘടനാ കോടതിയുടെ പാനൽ മെമ്പർമാരായി ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് നമ്മളെക്കാൾ കുറ്റവാളികൾ നമ്മളെ ഭരിക്കരുതെന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.